വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫാമേഴ്സ് സോൺ. അങ്ങനെ ഒരുപാട് ഡേയ്സിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. നമ്മുടെ ഈ സിനാരിയോയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഇങ്ങനെ കുറച്ച് രക്തവിഷാണുക്കളുടെ പ്രവർത്തനം മൂലമായിരുന്നു. അത് സിംപ്ലി പറഞ്ഞ കൊറോണ ആയതുകൊണ്ട് ഇവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഫാമിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാലൂത്തുകാവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലൂത്തുകാവിലേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന 17,000 കാവുകളിൽ ഒന്നാണ് നമ്മുടെ ഈ പാലൂത്തുകാവ്. ആൻഡ് ഇറ്റ് റിയലി ഡിസേർവ്സ് എ ഗ്രേറ്റ് റെസ്പെക്ട്. സോ ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ പാലൂത്തുകാവിന്റെ നെയിമിന്റെ പിന്നിൽ ഒരു വലിയൊരു സീക്രട്ട് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. എനിവേ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാലൂത്തുകാവിന്റെ എൻട്രൻസിൽ എത്തി. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കുറേ കാട്ടുമുൾച്ചെടികൾ ഇങ്ങനെ അതിൻ്റെ ടോപ്സ് ഒക്കെ ബെൻഡ് ചെയ്തിട്ട് ഒരു ആർക്ക് വേ ഫോം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പം തന്നെ കാണാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാവിൻ്റെ ഉള്ളിലേക്ക് പോകാം. ബയോഡൈവേഴ്സിറ്റിയിൽ 33% ഓഫ് പ്ലാന്റ് സ്പീഷീസും 55% ഓഫ് ആംഫീബിയൻസും ആർ എൻഡമിക് ടു പെർട്ടിക്കുലർ റീജൻസ്. അതായത് അവരെ ഭൂമിയുടെ വേറെ പ്രദേശങ്ങളിൽ അങ്ങനെ കാണാൻ പറ്റുന്നവയല്ല. അപ്പം അങ്ങനെയുള്ള സ്പീഷീസിന്റെ ഒരു വാസസ്ഥലമാണ് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാനായി മനുഷ്യനാൽ നിർമ്മിതമായ ഒരു ലഘു കാടിന്റെ ലഘു രൂപങ്ങളാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാവുകളെ വിശുദ്ധ വനങ്ങളെന്നും സേക്രഡ് ഫോറസ്റ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. സ്വാഭാവിക വനമായ കാവുകളിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ട് ഒരു എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ വേനൽക്കാലം ആവുകയാണെങ്കിൽ ഈ താഴെ വളരുന്ന പുല്ലുകൾക്കൊക്കെ വെള്ളം കിട്ടാണ്ടാവുന്ന സമയം ഈ വലിയ മരങ്ങളൊക്കെ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വാട്ടർ വലിച്ച് അവരുടെ ലീഫിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ലീഫൊക്കെ പൊഴിച്ചെടുത്ത് അങ്ങനെ താഴ്ത്തെ ചെടികൾക്കൊക്കെ വെള്ളം നൽകും. അതായത് എല്ലാ ജീവജാലങ്ങളും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് കാവില് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെയും ഒരു സ്പേസ് കൂടിയാണ് നമ്മുടെ കാവ്. പിന്നെ പ്രദേശത്തെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലും അതേപോലെ തന്നെ എല്ലാ കാവുകളിലും ഒരു വറ്റാത്ത ജലസ്രോതസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ പാലൂത്ത് കാവിന്റെ പേരിലെ പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ടെന്ന്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ കാവിലെ വറ്റാത്ത ഒരു നീറിറവയാണ് ഈ കാണുന്നത്. അപ്പം ഇതിന്റെ കളറ് നമുക്ക് കണ്ടാൽ അറിയാം, ഒരു പാലിന്റെ ഒരു വൈറ്റ് കളറാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാവിന് പാലൂത്ത് കാവെന്ന് പേര് വന്നത്. ഈ വെള്ളത്തിന്റെ അടിയിൽ കാൽസ്യം അയൺസിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ വെള്ളത്തിന് വൈറ്റ് കളർ വരുന്നത്. ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ജംഗിൾ ബുക്ക് ഫീൽ ഒക്കെ വരുന്നുണ്ട്. ജംഗിൾ ബുക്ക് മൂവിയിലെ വലിയ ബാനിയൻ ട്രീസ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. രണ്ട് വലിയ മരവേ ഉള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം കാവിന്റെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇനിയും കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ. പറഞ്ഞല്ലോ നമ്മുടെ കാവുകളെല്ലാം മനുഷ്യനാൽ നിർമ്മിതമായതാണ്. എങ്ങനെയാണെന്നറിയണ്ടേ? അതായത് നമ്മുടെ പൂർവ്വകാലത്തെ പൂർവികരൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാടൊക്കെ വെട്ടിത്തെറിച്ചിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള സമയം വന്യമൃഗശല്യം, അതേപോലെ തന്നെ കൃഷിനാശം, കുറെ ഡിസീസസ് അങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട വന്ന സമയം ഇവരിങ്ങനെ വനദേവതകളെയും ദേവന്മാരെ അതേപോലെ തന്നെ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. ഇതിനു വേണ്ടി ഇവരുടെ കൃഷിയിടത്തിൽ ഇവർ കുറച്ച് സ്പേസ് മാറ്റിവെച്ചു. ഇങ്ങനത്തെ ഒരു അങ്ങനെ മാറ്റിവെച്ച സ്ഥലങ്ങളാണ് പിന്നീട് കാവുകളായി മാറിയത്.
അപ്പൊ ഈ കാവുകൾ എന്ന് പറയുമ്പോ അതേപോലെ തന്നെ അന്നേരത്തേനും ഈ വന്യമൃഗങ്ങൾക്കൊക്കെ ജീവിക്കാൻ ഒരു സ്പേസായി മാറുകയും അതേപോലെ തന്നെ എന്താ പറയാ ഇവർക്ക് ആരാധിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ കാവുകൾ ഇന്നും നിലനിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ കാവുകൾ ഇന്നും നിലനിൽക്കാനുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പിൻബലത്തിലാണ്. ഇപ്പൊ നമ്മൾ ഈ നോക്കുവാണെങ്കിൽ തന്നെ ഈ പാലൂത്ത് കാവ്, പാലൂത്ത് കാവില് ഒരു ടെമ്പിൾ ഉണ്ട്, പാലൂത്ത് മുരുകൻ ടെമ്പിൾ. അപ്പം ആ മുരുകൻ ടെമ്പിൾ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഈ കാവ് സംരക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം പാലൂത്ത് കാവിന്റെ ചുറ്റുമുള്ള മലകൾ പാലൂത്ത് മലകൾ, അതൊക്കെ വെറും പാറക്കെട്ടുകളാണ്. അപ്പം ഈ കാവില്ലായിരുന്നെങ്കിൽ എന്നേ ആ പാലൂത്ത് പാറകളൊക്കെ കോറകളായേനെ. ഇപ്പൊ മനുഷ്യന്റെ ഇടപെടലുകൾ എത്താത്ത ഇടമായതുകൊണ്ടാണ് കാവുകൾ ഇന്നും നിലനിൽക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പേടിയാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് മുത്തശ്ശി കഥകളിലൊക്കെ കാവിനെ കുറിച്ച് പറയുന്ന കുറെ ഭീകരമായ സത്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതേപോലെ തന്നെ എനിക്കും ഇപ്പം ഈ കാവിലിരിക്കുമ്പോൾ ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കാവില് ഇച്ചിരി മുമ്പ് പറഞ്ഞു രണ്ട് പെരുമ്പാമ്പുണ്ട്, കാരണം അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് രണ്ട് ആടിനെയൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോ ഇവിടെ ഇരിക്കുവാണെങ്കിൽ പോലും എന്റെ മനസ്സിലും ഒരു പേടിയുണ്ട്. ഒരു ആ ഒരു കാടിന്റെ ഒരു ഫീലും ആ ഒരു ഡാർക്ക്നെസ്സും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്താ പറയാ, ശരിക്കും എനിക്കിപ്പോ ശരിക്കും പേടിയാവുന്നുണ്ട്. അപ്പം അങ്ങനെ പേടിയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ പിൻബലത്തിലാണ് കാവുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്. Thank you.